ഇതാണ് നമ്മുടെ വത്ത്ബ ഹിൽ. ഓക്കെ, നമ്മൾ ഇതിന്റെ മുകളിലോട്ടാണ് ഇന്ന് പോകുന്നത്. ഇത് നമ്മുടെ വത്ത്ബ ഹില്ലിലോട്ട് പോകുന്ന വഴിയിലെ കുറച്ച് കാഴ്ചകളാണ്. നല്ല നാടൻ കാഴ്ചകൾ. ഭാരതപ്പുഴന്റെ സൈഡിൽ കൂടെ പോണ ഒരു ഫീലിംഗ് ഉണ്ട്. ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് അടിക്കണ. നല്ല ഭാരതപ്പുഴന്റെ ആ സൈഡിൽ കൂടെ ഇങ്ങനെ പോണ ഒരു ഫീലിംഗ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഭാരതപ്പുഴയോരത്ത് കൂടെ പോകുന്ന അബുദാബിയിലെ ഒരു കാഴ്ച. നമ്മുടെ ഭാരതപ്പുഴന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ആ ഒരേ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോയി ടാക്കള്. ഇഡില്ലൻ സ്പോട്ടാണ് അൽവത്ത്ബ. നമ്മൾ ആദ്യം പോകാൻ വിചാരിച്ചത് വത്ത്ബ വെറ്റ്ലാൻഡ് റിസർവിലാണ്. പക്ഷെ അവിടെ ക്ലോസ് ആണ് കോവിഡിന്റെ പ്രശ്നം കാരണം. പിന്നെ നമ്മൾ നേരെ അവിടുന്ന് വത്ത്ബ ഹില്ലിലോട്ട് പോവുകയായിരുന്നു. രണ്ടും അടുത്ത് തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ വത്ത്ബ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും പോകുന്ന സ്ഥലമാണ്. ഇതാണ് വന്നത് നമ്മുടെ വത്ത്ബ മല, വത്ത്ബ ഹിൽ. വത്ത്ബ ഹില്ലിന്റെ മുകളിലോട്ട് നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരും പറയുന്നത് ഫോർ വീല് വേണം എന്നൊക്കെയാണ്, പക്ഷെ ഫോർ വീലിന്റെ ആവശ്യമൊന്നുമില്ല. കിഡിലൻ മലയാണ്, കിഡിലൻ വ്യൂ ആണ്. ഇത് 2 വർഷമായിട്ടുണ്ടായിരുന്നു ഈ പ്രൊജക്ട് തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് ആളുകൾ അതിൻ്റെ മേളിലോട്ട് കയറാൻ സമ്മതിച്ചിട്ടുള്ളത്. സംഭവം നല്ല ഉഷാറാണ്. ചെറിയ ചുരം കയറി പോകുന്ന പോലെയൊക്കെ ഉണ്ട്. ഏതായാലും അബുദാബിയിൽ കുന്നും മലകളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് കണ്ട് ജസ്റ്റ് ആസ്വദിക്കാം. സംഭവം ഉഷാറാണ്. ഏതായാലും ആസിൽ കൈമയിലൊന്നും ഇപ്പോൾ പോകാൻ കഴിയാത്ത അവസ്ഥയല്ല. അല്ലെങ്കിലാണെങ്കിൽ കുറേ ദൂരമുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ആസ്വദിക്കാം. എല്ലാവരും എല്ലാവരും വരണം കേട്ടോ. വത്ത്ബ ഹിൽ എന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ കാണാം. ഇതാണ് ഹില്ലിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. ഭയങ്കരമായ കാറ്റാണ്. ഭയങ്കര കാറ്റ് തന്നെ നമുക്ക് നിൽക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഒരു വണ്ടി കയറി കഴിഞ്ഞ് നമ്മുടെ ഷറഫുല്ല വണ്ടിയാണ്, നമ്മുടെ ഫ്രണ്ടാണ്. ഓ, ഏത് തരം വണ്ടിയായിട്ടും വരാൻ പറ്റും കേട്ടോ. ചിലർ പറഞ്ഞ് ഫോർ വീലർ തന്നെ വേണമെന്ന്, അങ്ങനെയൊന്നുമില്ല. ഏത് വണ്ടി കൊണ്ടും കയറി വരാൻ പറ്റും. നല്ലൊരു സൂര്യാസ്തമയം കാണാൻ പറ്റും. ഭയങ്കര ഇതാണ് ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട്. കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കണം. നല്ല കാറ്റാണ്, ചിലപ്പം പറന്നു പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് കാലിന് ഒരു കയറ് കെട്ടേണ്ടി വരും, ചിലപ്പോൾ പറന്നങ്ങോട്ട് പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാണാൻ നല്ല ഉഷാറാണ്, ഒരു മല ഫീലിംഗ് കിട്ടും. ഈ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് ഉണ്ടായിരുന്നത് അവിടെ. ഭയങ്കര വ്യൂ ആണ്. സൂര്യാസ്തമയം കാണാൻ നല്ല നല്ലൊരു സ്പോട്ടാണ്. അത്ര ഹൈറ്റിൽ നിന്ന് ആവുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു നല്ല വ്യൂ കിട്ടുന്നുണ്ട്. നല്ല ഉഷാറാണ്. ഇതിപ്പോൾ നമ്മളവിടുന്ന് ഇറങ്ങി വരുന്നൊരു കാഴ്ചയാണ്. അത്യാവശ്യം ഇറക്കം തന്നെയാണ്, കുഴപ്പമില്ല. നല്ല സൂപ്പർ വ്യൂ ആണ്. ഇവിടെ ഈ ഹില്ലിൻ്റെ അടുത്ത് തന്നെയാണ് അൽവത്ത്ബ റിസോർട്ട് ആൻഡ് സ്പാ വരുന്നത്. ഡെസേർട്ട് റിസോർട്ട്, അടിപൊളി റിസോർട്ടാണ്. പക്ഷേ ഇത് കോവിഡ് കാരണം ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. സെപ്റ്റംബറിലാണ് തുറക്കുമെന്ന് നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു.
ഇവിടെയും പോകാൻ പറ്റും. നല്ലൊരു സൂപ്പർ റിസോർട്ടാണ്.